മുടങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സമയത്തിന് ശമ്പളം കിട്ടായിക, ആവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം, യുവാക്കൾക്ക് നിയമനമില്ലാതെ ഉറപ്പില്ലാത്ത സ്ത്രീ സുരക്ഷ തുടങ്ങി പലവിധ കാരണങ്ങളാൽ കേരളത്തിലെ ജനങ്ങൾ വീർപ്പുമുട്ടി കഴിയുകയാണ്. വീർപ്പുമുട്ടലോടെ കഴിയുന്ന ജനങ്ങൾക്ക് ആശ്വസിക്കാൻ ആകെ വഴി ചിരിയാണ്. കുറഞ്ഞത് ഒരു മാസമെങ്കിലും സംസ്ഥാനത്തെ ജനങ്ങളെ തുടർച്ചയായി ചിരിപ്പിച്ചാൽ ഇപ്പോഴത്തെ പ്രയാസങ്ങളൊക്കെ മാറി ജനങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉഷാറാകുമെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായി. അതിന് വേഗത്തിൽ ഒരു മാർഗം കണ്ടുപിടിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്ക് എതിരെ സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒരു യാത്ര അങ്ങ് നടത്തി. യാത്രയ്ക്ക് നല്ലൊരു പേര് വേണം. കലാസാഹിത്യ അഭിനിവേശമുള്ള നല്ല പ്രഭാഷകനും നാടകാസ്വാദകനും സർവോപരി നല്ല ഘാതികനുമായ പാർട്ടിയുടെ തലസ്ഥാന ജില്ലയിലെ പ്രസിഡന്റാണെന്ന് തോന്നുന്ന നാമകരണ ചുമതല ഏൽപ്പിച്ചത്. ഏതായാലും ശുഭമുഹൂർത്തത്തിൽ പേരിട്ടു. സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര. ജനകീയ പ്രക്ഷോഭയാത്ര തുടങ്ങി അധിക ദിവസം കഴിയും മുമ്പ് ഇതൊരു കോമഡി യാത്രയാവും എന്ന് പാർട്ടിയിലെ കലാഹൃദയമുള്ളവരും വിശ്വസിച്ചു. കേവലം ഒരു സമരാഗ്നി യാത്രയല്ല, സമരാഗ്നി കോമഡി യാത്രയാണ്. നടന കലാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സൂപ്പർ സ്റ്റാർ കണ്ണൂർ സുധാകരനും കലാമണ്ഡല പരിസരത്തുള്ള ഭാവാഭിനയ ചക്രവർത്തി പറവൂർ സതീശനുമാണ് ജാഥയുടെ നായകന്മാർ. ചെന്നിത്തല, ഗാന്ധി XD, IC മുരളീധരൻ, കൊടി സുരേഷ്, ബെന്നി ബലാവൻ തുടങ്ങി നിരവധി അഭിനയ സാമ്രാട്ടുകളെ അണിനിരത്തിയാണ് പരിപാടി തുടങ്ങിയത്. പ്രതീക്ഷയ്ക്കൊരു ഭംഗവും വരാത്ത വിധമാണ് ജാഥയുടെ ഓരോ ദിവസവും കടന്നുപോയത്. ദൗത്യം ഏറെക്കുറെ വിജയമാക്കി ഇന്ന് അവസാനിക്കുകയാണ്. നായകന്മാർ തമ്മിലുള്ള നിരക്കിത്തള്ളോടെ ആയിരുന്നു തുടക്കം. ഓരോ ദിവസം രാവിലെ മാധ്യമങ്ങളെ വിളിക്കുക, അവർക്ക് മുന്നിൽ രണ്ട് ശരീരവും നാല് മനസ്സുമായി ജാഥ നായകന്മാർ നയിക്കും. രണ്ടാം ദിവസമായിരുന്നു ഹാസ്യകലാപ്രകടനം പരകോടിയിലെത്തിയത്. പതിവ് വാർത്താ സമ്മേളനത്തിന് കല്യാണി ഓഡിറ്റോറിയത്തിൽ സുധാകരൻ എത്തി. DCC പ്രസിഡന്റും ബാബു പ്രസാദും ജില്ലയിലെ വനിതകളുടെ കരുത്തായ നേതാവ് ഷാനിമോൾ ഉസ്മാനും എല്ലാം ഒരു കയ്യിൽ മൊബൈലും മറുകയ്യിൽ നമസ്കാരവുമായി വേദിയിൽ ആസനസ്ഥരായി. വരേണ്ടത് സതീശനാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു കഴിച്ചു. കണ്ണൻ കാട്ടുമുളം തണ്ടടിച്ചൊരു കുഴലി ചമച്ചു എന്ന പാട്ട് ആരുടെയോ മൊബൈലിൽ നിന്ന് ഒഴുകിയെത്തി. ഹോളിലെ ചൂടും പരിപാടിയുടെ ടെൻഷനും എല്ലാം കൂടിയതോടെ സുധാകരൻ അസ്വസ്ഥനായി. അതോടെയാണ് തൊട്ടടുത്തിരുന്ന DCC പ്രസിഡന്റിനോട് സതീശൻ എവിടെയെന്ന് സുധാകരൻ ചോദിച്ചത്. ഉടൻ വരുമെന്ന മറുപടി വന്നതോടെ സുധാകരൻ കലിപ്പായി. അദ്ദേഹം എന്തോ ഒന്ന് പറഞ്ഞു. ആ പറച്ചിലിൽ ചെറിയ പന്തികേട് തോന്നിയ DCC പ്രസിഡന്റ് ചാനൽ മൈക്ക് ഓണാണെന്ന് പറഞ്ഞത്. മീശമാധവൻ സിനിമയിൽ ജഗതിയുടെ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ളയുടെ ക്ഷേത്രത്തിലെ വഴിപഴിപാട് വിളിച്ചു പറയും പോലെയായത്. മൈക്കുകൾ ഓണാണെന്ന്. ഏതായാലും സംഗതി കലക്കി. അധികം വൈകാതെ ചാനലുകളായ ചാനലുകളെല്ലാം സുധാകരന്റെ ചെന്തമിഴ് പ്രയോഗം മ്യൂമ്യൂ ശബ്ദത്തിൽ അകമ്പടിയോടെ ആഘോഷമാക്കി. ബാക്കി സീനുകൾ കർട്ടന് പിറകിലാണ്. പെട്ടിയും കിടക്കയും എടുത്ത് പൊടിയും തട്ടിപ്പോകാൻ സതീശനൊരുങ്ങി. പറഞ്ഞത് എന്തെന്ന് നല്ല നിശ്ചയമില്ലാതെ സുധാകരനും കുഴങ്ങി. സംഭവത്തിന് സാക്ഷികളായ ബാബു പ്രസാദും ഷാനിമോളും ചെവിയിൽ ഒട്ടിപ്പിടിച്ച മൊബൈലുമായി ദിക്കറിയാതെ പരക്കം പാഞ്ഞു. ഒടുവിൽ സർവസംഗ പരിത്യാഗിയായ സാക്ഷാൽ വേണുഗോപാൽ ഗാന്ധിയുടെ ഇടപെടലുണ്ടായി. രണ്ട് നായകന്മാരെയും ആവോളം സ്തുതിച്ചും ആശ്വസിപ്പിച്ചും ആമോദിപ്പിച്ചും തൻ പാട്ടിലാക്കി. അതോടെ സുധാകര സതീശദ്വയം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സുധാകരൻ ഗദ്ഗദത്തോടെ പറഞ്ഞു, എനിക്ക് പിറക്കാതെ പോയ അനുജനാണ് സതീശൻ. അതോടെ മനസ്സുരുകി സതീശൻ പറഞ്ഞു, എനിക്ക് പിറക്കാതെ പോയ ചേട്ടനാണ് സുധാകരൻ. ചേട്ടാ, അനിയ, അങ്ങനെ അവർ അനിയൻ ബാവയും ചേട്ടൻ ബാവയുമായി കെട്ടിപ്പിടിച്ചതോടെ രംഗം ശാന്തമായി. മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയിട്ട് മര്യാദ കാട്ടേണ്ട എന്ന് ചോദിച്ചത് തെറ്റിദ്ധരിച്ചതാണെന്ന് സുധാകരൻ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു.